ഒരു വിഷുക്കാലം കൂടി എത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്ന് വിഷുക്കണി വെക്കാൻ വേണ്ടി ചക്കയും മാങ്ങയും ഒക്കെ വേണം. അപ്പം നമുക്ക് മാങ്ങ പറിച്ചെടുക്കാം. ഇനി ചക്ക പറിക്കണം. കഴിഞ്ഞ വർഷത്തെ വിഷുവിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളിവിടെ വിഷു വിളവെടുപ്പൊക്കെ നടത്തിയിരുന്നു. വെള്ളരിക്കൊക്കെ കണിവെള്ളരിയൊക്കെ ഇവിടെ ഉണ്ടായതായിരുന്നു. ഇത്തവണ എല്ലാം പുറത്തുനിന്ന് വാങ്ങി. വിഷു സംക്രമണ ദിവസം വൈകുന്നേരം എല്ലാം എടുത്തു വെച്ചു. ധാന്യങ്ങളൊക്കെ ഇതുപോലെ വേറെ വേറെയാണ് ഞാൻ വെക്കാറ്. ആദ്യമൊക്കെ പഞ്ചങ്ങൾ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാണ് വെക്കാറ്. ഇപ്പോൾ ഇതുപോലെയാണ് ഇവിടെ വെക്കുന്നത്. കണി വെക്കാൻ നല്ല മഞ്ഞ കളറുള്ള വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട്. ഒരു തട്ടിൽ ഇതുപോലെ കോടി വസ്ത്രം, വാൽക്കണ്ണാടി, ചാന്ത്, കൺമഷി, സിന്ദൂരച്ചെപ്പ്, ഒരു പാറയിൽ അരി, ഒരു കുഞ്ഞുരുളിയിൽ നാണയം, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. സന്ധ്യയ്ക്ക് ശേഷം പടക്കം പൊട്ടിക്കലായിരുന്നു. ഏട്ടൻ്റെ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പടക്കം പൊട്ടിക്കാൻ നമ്മളെ കൂടെ. രാവിലെ നേരത്തെ തന്നെ അമ്മ കണി വെച്ച് കണി കാണാൻ വിളിച്ചു എല്ലാവരെയും. കണി കണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങി. ഇനി അമ്പലത്തിലേക്കാണ്. എല്ലാവരും വിഷു ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. മാങ്ങാട് തിരുവമ്പാടി കൃഷ്ണൻ്റെ അമ്പലത്തിലും കാക്കാങ്കൂല് ശിവൻ്റെ അമ്പലത്തിലുമാണ് നമ്മൾ രാവിലെ പോകുന്നത്. ഇനി സദ്യയുടെ തിരക്കാണ്. വിഷുവിൽ നിന്ന് പായസം പരിപ്രഥമനാണ്. അപ്പോൾ പ്രഥമനാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറുപരിപ്പ് ബ്രൗൺ കളറാവുന്നവരെ ചൂടാക്കിയെടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയതാണ്. ഇനി തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒരു ഉരുളിയിലേക്ക് മാറ്റി തേങ്ങ പൊട്ടിച്ച് ചിരവാം. ആദിക്കുട്ടനും ഉഷാറാണ്, അവൻ്റെ ഫേവറേറ്റ് പായസമാണ് പരിപ്രഥമൻ. ഒരു കിലോ പരിപ്പിന് 1.5 കിലോ ശർക്കരയാണ് എടുത്തത്. തേങ്ങാപ്പാലെടുക്കാൻ 4 വലിയ തേങ്ങയാണ് ചിരവിയത്. ശർക്കര ചേർത്ത് കൊടുത്തു. കൈകൊണ്ട് തന്നെ പിഴിഞ്ഞാണ് തേങ്ങാപ്പാലെടുക്കുന്നത്.
ഒട്ടും വെള്ളം ചേർക്കാത്ത ഒന്നാം പാലും വെള്ളം ചേർത്ത് എടുത്ത രണ്ടാം പാലും മൂന്നാം പാലും ഉണ്ട്. മൂന്നാം പാല് ചേർത്ത് തിളച്ച് വരുമ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത തൻപാൽ. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. പപ്പടം കാച്ച, കുറച്ച് കായ വറുത്തു. സദ്യ പിന്നെ വാഴയിലയിൽ തന്നെയല്ലേ. അപ്പം ഇല മുറിച്ചെടുത്തു. സദ്യക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കി. ഓലൻ, പച്ചടി, കൂട്ടുകറി, തോരൻ, രസം, സാമ്പാർ, അച്ചാർ, നമ്മുടെ പരിപ്പ് പ്രഥമൻ, എല്ലാം ഏടത്തിയമ്മയും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്നിച്ചാണ് സദ്യ കഴിച്ചത്. അപ്പം ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് സംസാരിച്ചിരുന്നപ്പോൾ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ മറന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.